കൊലക്കേസിൽ കന്നഡ സൂപ്പർ താരം ദർശൻ തുകുദീബയും പങ്കാളിയും നടിയുമായ പവിത്ര ഗൌഡയും അറസ്റ്റിൽ ദർശനെ മൈസൂരുവിലെ ഫാം ഹൌസിൽ വെച്ചും നടിയെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പവിത്രയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിന് രേണുകസ്വാമി എന്നയാളെ ദർശൻ കൊട്ടേഷൻ നൽകി തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ബോക്സ് ഓഫീസ് സുൽത്താൻ കൂടി സൂപ്പർ താരം ദർശൻ കൊലക്കേസിൽ അറസ്റ്റിലായ സിനിമാ ലോകം ഞെട്ടലോടെയാണ് കേട്ടത് മുപ്പത്തിമൂന്നുകാരനായ എന്ന ചിത്രദുർഗ സ്വദേശിയെ കൊട്ടേഷൻ നൽകി തട്ടിക്കൊണ്ടുവന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന കേസിൽ ഇന്ന് പുലർച്ചെയാണ് ദർശനെ ബംഗളൂരു പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഞായറാഴ്ച രാവിലെയാണ് ബംഗളൂരുവിലെ സോമനഹള്ളിക്കടുത്തുള്ള കാമാക്ഷിപ്പാളയിലെ പാലത്തിന് കീഴിൽ മൃതദേഹം നാട്ടുകാർ കണ്ടത് മരിച്ചത് ചിത്രദുർഗ സ്വദേശിയായ രേണുകാ രേണുകാസ്വാമിയെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് അന്വേഷണം തുടങ്ങി തിങ്കളാഴ്ച ഉച്ചയോടെ കേസുമായി ബന്ധപ്പെട്ട് മൂന്നു പേർ ഗിരിനഗർ പോലീസിന് മുമ്പാകെ കീഴടങ്ങി സാമ്പത്തിക തർക്കങ്ങളെ തുടർന്ന് ഇയാളെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ചാണ് മൂവരും എത്തിയത് ഇത് പൂർണ്ണമായും വിശ്വസിക്കാതിരുന്ന പോലീസ് എല്ലാവരെയും വെവ്വേറെ ചോദ്യം ചെയ്തപ്പോഴാണ് കേസിൽ ദർശന്റെ പങ്ക് വെളിവായത് ദർശന് അടുപ്പമുണ്ടായിരുന്ന നടി പവിത്ര ഗൗഡയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ രേണുകാസ്വാമി അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നു ഇയാളെ കണ്ടെത്തി തട്ടിക്കൊണ്ടുവരാൻ ദർശൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു ആർ ആർ നഗറിലെ ദർശന്റെ വീട്ടിലെ പോർച്ചിൽ വെച്ച് ഇയാളെ നടനും കൊട്ടേഷൻ സംഘങ്ങളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിനിടെ ഇയാൾ കൊല്ലപ്പെട്ടു തുടർന്ന് മൃതദേഹം മാലിന്റെ കൂമ്പാരത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഭാര്യയെ മർദ്ദിച്ചടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ മുൻപും പ്രതിയാണ് ദർശൻ തുകുദ്വീപ് പവിത്ര ഗൗഡയുമായുള്ള ബന്ധത്തെ ചൊല്ലി ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി സമൂഹ മാധ്യമങ്ങളിൽ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ബംഗളൂരു എത്തിച്ച് ദർശനെ വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെ നടി പവിത്ര ഗൗഡയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഏഷ്യാനെറ്റ് ന്യൂസ് ബംഗളൂരു